ഹായ് എവരിവൺ, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ദിസ് ഈസ് ഋഷി. അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏകദേശം 2 വർഷങ്ങൾക്ക് മുന്നേ എനിക്ക് ചെറിയൊരു പ്രാന്തിൻ്റെ പുറത്ത് തുടങ്ങിയ ഒരു ആശയമാണ് ഈ ടേബിളിൻ്റെ മുകളിൽ വെക്കുന്ന ഈ ഒരു സംഭവം. ബോട്ടിൽ, ലിക്കർ ബോട്ടിലുള്ളൊരു ഒരു വെള്ളമൊക്കെ നിറച്ച് അതിലൊരു ചെടിയൊക്കെ വെച്ച് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും എന്ന് തോന്നിയിട്ട് ചെയ്തതാണ്. പക്ഷേ ആ അതിനോടുള്ള ആ ഒരു ക്രൈസ് വിട്ടപ്പോൾ പിന്നെ അതങ്ങനെ അവിടെ വെച്ചു. അപ്പോൾ ഇതാണ് അതിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ. ഇതുമല്ല, ഇതിലും പരിതാപകരമായിരുന്നു. പക്ഷേ ഞാൻ കുറച്ച് സർഫും വെള്ളമൊക്കെ നിറച്ച് നോക്കി ഏകദേശം ഇങ്ങനെ ആക്കിയെടുത്തു. അപ്പോൾ ഇനി അടുത്ത പരിപാടി എന്നുള്ളത് നല്ല വൃത്തിയായിട്ട് അങ്ങോട്ട് ഈ പാശാറൊക്കെ അങ്ങോട്ട് കഴുകി കളഞ്ഞ് വൃത്തിയാക്കുക എന്നുള്ളതാണ് ടാസ്ക്. അപ്പോൾ അതിന് ഞാൻ ആദ്യം കുറച്ച് സർഫ് വെള്ളം അങ്ങനെയൊക്കെ ഇട്ട് നോക്കി, സംഭവം പോകുന്നില്ല. അപ്പോൾ ഇനി എൻ്റെ ബുദ്ധിപരമായ ഐഡിയയിൽ ഉദിച്ചു വന്നൊരാശയമാണ് ഒരു തുണി അതിൻ്റെ ഉള്ളിലോട്ട് ഇട്ടിട്ട് ഇളക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ വൃത്തിയാക്കാൻ പറ്റുന്നുള്ളൊരു ഐഡിയ തോന്നി. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബ്രഷ് അതിൻ്റെ ഉള്ളിലോട്ട് കൊള്ളുന്നില്ല. ഇനി ബ്രഷ് അതിൻ്റെ ഉള്ളിലോട്ട് എത്തിയാൽ തന്നെ ഇതിൻ്റെ സൈഡിലാണ് മൊത്തം പാശാറും കിടക്കുന്നത്. അങ്ങോട്ട് ബ്രഷിന് വളഞ്ഞിട്ടാക്കാൻ കഴിയുന്നില്ല. ഞാൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. അപ്പോൾ ഇതിന് തുണിയൊക്കെ നല്ല ടാസ്ക്കായിരുന്നു ആ പരിപാടി. എന്നാലും ചെയ്തു. അവസാനം ആ കോല് കൊണ്ട് തന്നെ അതിൻ്റെ സൈഡിലൊക്കെ ജസ്റ്റ് അങ്ങനെ ഒന്ന് ഒരച്ച് നോക്കി. പക്ഷേ കോലിനും സാധിക്കുന്നില്ല. അങ്ങനെ ആ പരിപാടിയും ഒഴിവാക്കി. ഇനി അടുത്ത പരിപാടി എന്ന് പറയുന്നത് ആലോചിച്ചപ്പോൾ കിട്ടിയതാണ്. കുറച്ച് കല്ലും മണ്ണൊക്കെ അതിൻ്റെ ഉള്ളിൽ വാരിയിട്ടിട്ട് വെള്ളവും സർഫും ഒക്കെ കൂടെ അങ്ങോട്ട് ചേർത്തി നന്നായിട്ട് അങ്ങോട്ട് കുലുക്കി സർപ്പത്ത് അടിക്കുന്ന പോലെ അങ്ങോട്ട് അടിച്ചു. അപ്പോൾ ഏകദേശം കുറച്ച് പോകുന്നതായിട്ട് എനിക്ക് തോന്നി. കയ്യിലൊക്കെ നല്ല പണി കിട്ടിയെങ്കിലും കുഴപ്പമില്ല. പക്ഷെ നന്നായിട്ട് അങ്ങോട്ട് വൃത്തിയാക്കി. അവസാനം കുറച്ച് നേരത്തെ, ഏകദേശം ഒരു അരമണിക്കൂറിൻ്റെ പരിശ്രമത്തിനൊടുവിൽ ആ ടാസ്ക് അങ്ങോട്ട് വിജയകരമായിട്ട് പൂർത്തീകരിച്ചിരിക്കുകയാണ്. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ വെക്കേണ്ട അടുത്ത സാധനം എന്താണെന്ന് ആലോചിച്ചപ്പോഴാണ് മണി പ്ലാന്റ് ഒരു നല്ല ഓപ്ഷനാണെന്ന് എനിക്ക് തോന്നി. ഇനി മണി പ്ലാന്റ് കണ്ടുപിടിക്കാൻ എവിടെ പോകുമെന്ന് ആലോചിച്ചപ്പോഴാണ് എൻ്റെ കൂട്ടുകാരൻ്റെ വീട്ടിലുള്ള കാര്യം എനിക്ക് ഓർമ്മ വന്നത്. പിന്നെ ഒന്നും നോക്കിയില്ല, നേരെ അവൻ്റെ വീട്ടിലോട്ട് അങ്ങ് വെച്ച് പിടിച്ചു. അവൻ്റെ നിന്ന് 2-3 തണ്ട് അങ്ങോട്ട് മുറിച്ച് വാങ്ങിയിട്ടും വന്നു. അപ്പോൾ ഇനി ഇത് നമുക്ക് വെള്ളത്തിലിട്ട് വെക്കാമെന്ന് അവനും പറഞ്ഞ സ്ഥിതിക്ക് അതിനൊരു ഉറപ്പായി. പിന്നെ ഇതാണപ്പോൾ ഇതിൻ്റെ കണ്ടീഷൻ. ഞാൻ ഒരു 2 ഇല ഇതൊന്ന് വലിച്ച് കളഞ്ഞിട്ടുണ്ട്. അതായത് കുപ്പിയിലേക്ക് സുഖമായിട്ട് ഇത് ഇറങ്ങാൻ വേണ്ടിയിട്ട് 2 ഇല വലിച്ച് കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്നലെയാണ് ആ കുപ്പി കഴുകി വെച്ചത്. ആ കുപ്പിയുടെ ഇപ്പോഴത്തെ അവസ്ഥയാണിത്. നല്ല വൃത്തിയായിട്ട്, നിങ്ങൾ നേരത്തെ കണ്ടതിനെങ്ങാട്ടി ഒരുപാട് വൃത്തിയായിട്ടുണ്ട്. അതിൽ അതിൻ്റെ പിന്നിൽ എൻ്റെ കറുത്ത കരങ്ങളാണ്. പിന്നെ അതിനെ എന്താ പറയുക, അതിൽ വെള്ളമൊക്കെ ഒഴിച്ച് ഒരു 1/4 ഭാഗം വെള്ളമൊക്കെ നിറച്ച് വെച്ചപ്പോൾ ഇതാണ് അവസ്ഥ. അതിൻ്റെ അടിയിൽ ചെറുതായിട്ട് ചളിയുണ്ട്. അത് ഞാൻ ശ്രമിച്ചിട്ടും പോകുന്നില്ല. അപ്പോൾ ഇനി നമുക്ക് നേരെ നമ്മുടെ മണി പ്ലാന്റ് ഇതിൻ്റെ ഉള്ളിലോട്ട് വൃത്തിയായിട്ട് ഇറക്കി വെക്കുക എന്നുള്ളതാണ്. അത് ചെറിയ ടാസ്ക്കാണ്, കാരണം അതിൻ്റെ സൈഡിൽ ചെറിയ വേരുകൾ പോലെ ഉണ്ട്. അപ്പോൾ അത് മുറിച്ച് കളയാൻ എനിക്ക് തോന്നിയില്ല. അപ്പോൾ ഇനി ഇത് മെല്ലെ ഇറക്കി വെച്ച് നോക്കി. അപ്പോൾ വേറെ കുഴപ്പമൊന്നും പറ്റിയില്ല, അതിന് വൃത്തിയായിട്ട് ഇറങ്ങി നിന്നു. പിന്നെ അതിനും ഒരു കംഫേർട്ട് എന്നുള്ള രീതിയിൽ മെല്ലെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് തിരിച്ചും മറിച്ചൊക്കെ ഒന്ന് വെച്ചപ്പോൾ അതും ഓക്കെ ആയിട്ടങ്ങ് നിന്നു. അപ്പോൾ ഇനി ആലോചിച്ചപ്പോൾ ഇനി അടുത്തത് ഇത് എവിടെ വയ്ക്കുമെന്നുള്ളതാണ്. അപ്പോൾ കുറേ യൂട്യൂബിലും ഗൂഗിളിലൊക്കെ നോക്കിയപ്പോൾ നമുക്കിത് വേണമെങ്കിൽ സൺലൈറ്റ് ഉള്ളവിടെ വയ്ക്കാം, വേണമെങ്കിൽ ഇത് നമ്മുടെ സ്റ്റഡി ടേബിളിൻ്റെ മുകളിൽ വയ്ക്കാം, ബെഡ്റൂമിൽ വയ്ക്കാം, ഡൈനിങ് ടേബിളിൽ വയ്ക്കാം, കിച്ചണിൽ വയ്ക്കാം, ടി വി വെച്ച സ്റ്റാൻഡിലും വെക്കാം. ഇനി ഒന്നുമല്ല, ഇതിനൊന്നും വീട്ടുകാർ സമ്മതിച്ചില്ലെങ്കിൽ ബാൽക്കണിയിലും വെക്കാം. ബാൽക്കണിയിൽ വെക്കുന്നതാണ് ഏറ്റവും സേഫ് എന്ന് എനിക്ക് തോന്നുന്നു. കാരണം സൺലൈറ്റ് അവിടെ അവൈലബിൾ ആയിരിക്കും. കുറച്ച് എമൗണ്ട് സൺലൈറ്റ് മതി ഇതിന് വളരാൻ. അപ്പോൾ ഞാൻ എന്തായാലും ബാൽക്കണിയിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. നിങ്ങളുടെ വീട്ടിൽ ഇതുപോലുള്ള പഴയ ലിക്കർ ബോട്ടിലൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ജസ്റ്റ് ഒന്ന് ഇതുപോലുള്ള വെറുതെ ഇരിക്കുന്ന സമയത്ത് ട്രൈ ചെയ്യുക. ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ യു ആർ വാച്ചിങ് റോക്ക് ആൻഡ് റോൾ ബൈ ഋഷി, ആൻഡ് പ്ലീസ് ഡു ഫോളോ മീ ഓൺ ഇൻസ്റ്റാഗ്രാം, ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.